नमस्कार वाले प्रतीक्षर वार्त कोविड वैक्सीन निर्माण तुम इंडियन कंपनियुमी अमेरिका कईकूर्तु यूएस बेलर कॉलेज ऑफ मेडिसिन कूड़ल सुरक्षित फलप्रद चलव कुछ वैक्सीन विकसीपे इंडियन फार्मास्यूटिकल कंपनिया बायोलॉजिकल ई लिमिटेड करार बी सी एम लाइसेंसिंग करार कंपन चेर उप वेलर വികസിപ്പിച്ച റീകോംബിനന്റ് പ്രോട്ടീൻ വാക്സിന്റെ നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിഇക്ക് ലൈസൻസ് നൽകുന്നത്. വാക്സിന്റെ തുടർന്നുള്ള പരീക്ഷണങ്ങളും വാണിജ്യപരമായ കാര്യങ്ങളും ബിഇ ആയിരിക്കും ഏകോപിപ്പിക്കുക. സാർസ് മെർസ് എന്നിവയ്ക്കുള്ള വാക്സിനുകളും ബിസിഎം നിർമ്മിക്കുന്നുണ്ട്. പരീക്ഷണം ഇന്ത്യയിൽ നടന്നു വരികയാണ് എന്നും അടുത്ത വർഷത്തോടു കൂടി വാക്സിൻ വിപണിയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. बी सी एम अधिकृतर ईर क्यों पकुव वाक्सीन विजयकरमाया लक्षक डोस् कुलव इंतजन नल्क बी वेसमय इंतम लभ्यम प्रतीक्षा ऑक्सफोर्ड सर्वकलशाले आस्ट्रासेने अब नोवाक्सी विकसीपी कोविड नयी वाक्सीन धारा उत्पादिपी सीरम इंस्टिट्यूट ऑफ इंत बिल आंड मेलिंडा गेट्स फाउंडेशन धनसहाय लभ्यू 180 मिलियन डॉलर फंड फाउंडेशन सीरम इंडिया नल्गी इन स्थापना तमिले करा सीरम इंडिया वैक्सीन 100 मिलियन डोस 3 डॉलर ऐसा 225 രൂപ നൽകേണ്ടതുണ്ട്. ഇന്ത്യയ്ക്കും മറ്റ് കുറഞ്ഞ വരുമാനമുള്ള രാജ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ ഡോസുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെറം ഇന്ത്യയുടെ വാക്സിൻ നിർമ്മാണ കിഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ പണം സഹായിക്കും എന്ന് കരുതപ്പെടുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ 2021 ആദ്യ പകുതിയോടെ വാക്സിൻ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് സെറം ഇന്ത്യ പറയുന്നുണ്ട്. വാക്സിനുകളുടെ നീതിപൂർവമായ വിതരണത്തിനായുള്ള സഖ്യമായ കോവാക്സിന്റെ സംവിധാനത്തിലൂടെയാകും ഡോസുകൾ വിതരണം ചെയ്യുക. ഗവി കോയിലേഷൻ ഫോർ എപ്പിഡമിക് പ്രിപ്പയറൻസ് ഇന്നൊവേഷൻസ് ലോകാരോഗ്യ സംഘടന എന്നിവ കോവിഡ് 19 വാക്സിനുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഉഭയകക്ഷി കരാറുകൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വാക്സിനുകൾ വിതരണം ചെയ്യുന്നതിനായുള്ള ഫണ്ട് സ്വരൂപണവും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഓക്സ്ഫോർഡിന്റെ വാക്സിൻ വിജയകരമായാൽ 57 രാജ്യങ്ങളിലും നോവാക്സിന്റേത് വിജയകരമായാൽ 92 രാജ്യങ്ങളിലെയും ഈ ശ്രമങ്ങളുടെ ഭാഗമായി വാക്സിൻ വളരെ കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യാനാകും. കോവിഷീൽഡ് എന്ന് വിളിക്കുന്ന ഓക്സ്ഫോർഡിന്റെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 മില്യൺ ഡോളർ നിക്ഷേപം ഈ വർഷം തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് പേരിൽ ഈ വാക്സിൻ പരീക്ഷണം നടത്തുകയാണ്. ഇന്ത്യയിൽ അടുത്ത ആഴ്ചയോടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 16,000 പേരിൽ ഇത് പരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.